ബാറിലെ വെടിവെയ്പ് കൊച്ചി കലൂരിലെ ബാറില് ഉണ്ടായി ജീവനക്കാരെ രണ്ടുപേർക്ക് വെടിയേറ്റു മദ്യപിക്കാനെത്തിയ നാലംഗ സംഘമാണ് വെടിവെച്ചത് അഖിൽ സുജിൻ എന്നിവർക്കാണ് വെടിയേറ്റത് മറ്റൊരു ജീവനക്കാരനായ ജിതിൻ മർദ്ദി ജിവിനെ മർദ്ദിച്ചു സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങുകയാണ് കൊച്ചിയിലെ ഇടശ്ശേരി ബാറിലാണ് ഈ അപകട ഈ വെടിവെയ്പ് ഉണ്ടായത് മദ്യപിച്ചെത്തുന്ന ആളുകൾ ഉന്മാദത്തിൽ പലതും കാണിക്കും എന്നുണ്ടെങ്കിലും ബാറിനകത്ത് കയറി വെടിവെപ്പിക്കുന്നതൊക്കെ അത്ര സാധാരണ സംഭവമല്ല എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഇടശേരി ബാറിൽ ഏത് സമയത്ത് എപ്പോഴാണ് ഇതുണ്ടായത് ഈ സംഘം നേരത്തെയും വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകളാണോ എസ് കെ ഇന്നലെ രാത്രി ഇന്നലെ അർദ്ധരാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ തമ്മനം പുല്ലേപ്പടി തമ്മനം കത്രക്കടവ് റൂട്ടിൽ കത്രക്കടവിനടുത്തായുള്ള ഇടശ്ശേരിൽ ബാറിലാണ് ഈ സംഭവം ഇന്നലെ രാത്രി ഉണ്ടാകുന്നതും മൂന്ന് പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവിടുത്തെ മാനേജറും മാനേജർ ജിതിൻ അതോടൊപ്പം തന്നെ രണ്ട് ഇവിടുത്തെ ജീവനക്കാർ കൂടിയായ അഖിൽ സുബിൻ എന്നിവർക്കാണ് സുജിൻ എന്നിവർക്കാണ് ഈ പരിക്കേൽക്കുകയുണ്ടായത് ഇതിൽ ജിതിനെ പുറത്ത് ഈ ദൃശ്യത്ത് കാണു ദൃശ്യത്തിൽ കാണുന്ന ഈ സ്ഥലത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും കിട്ടിയ വിവരം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ രണ്ടു പേർക്കാണ് വെടിയേറ്റത് ജീവനക്കാരായിരുന്ന രണ്ട് പേർക്കാണ് വെടിയേറ്റത് ജിതിനെ മർദ്ദിക്കുന്നത് കണ്ട് അകത്തു നിന്നും പുറത്തേക്ക് ഓടിയെത്തിയ രണ്ട് ജീവനക്കാരാണ് അവർക്ക് വെടിയേറ്റിട്ടുണ്ട് എയർ പിസ്റ്റൽ ആണ് എന്ന് പറയുന്നു പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് എയർ പിസ്റ്റൽ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഈ വെടിവെക്കുന്ന സമയത്ത് അതിൽ നിന്നും തീ വന്നു എന്നതടക്കം കാര്യം പറയുന്നുണ്ട് എയർ പിസ്റ്റൾ അല്ല എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ സംഭവം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള കാര്യമാകും ഈ എയർ പിസ്റ്റൽ നേരത്തെ തന്നെ കൊച്ചിയിൽ മറ്റൊരു ബാറിൽ ഇത്തരത്തിൽ വെടിവയ്പ് ഉണ്ടായിട്ടുള്ളതാണ് അത് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതുമാണ് പക്ഷേ ഇവിടെ ഉണ്ടായത് എയർ പിസ്റ്റൽ ഉപയോഗിച്ചുള്ള വെടിവയ്പല്ല എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അത് ഞെട്ടിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് എന്ന കാര്യം ഉറപ്പാണ് ഈ പരിക്കേറ്റ് ഇന്നലെ രാത്രി പരിക്കേറ്റ മൂന്ന് പേരെയും നേരെ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ മാനേജറെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തു ജിതിൻ ഇപ്പോൾ ഈ ബാറിലേക്ക് തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റ് രണ്ടു പേർ ഇപ്പോഴും പരിക്കേറ്റവർ അവിടെ തന്നെ തുടരുകയാണ് വെടി വെടി ഉതിർത്തവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പോലീസ് അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കാറിലെത്തിയ നാലംഗ സംഘം അത് അഞ്ചു പേരുണ്ടെന്നും പറയുന്നുണ്ട് അവരാണ് ഈ വെടിയുതിർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഈ പരിക്കേറ്റ മാനേജർ ജിതിന്റെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അക്രമി സംഘത്തിൽ ഏതാണ്ട് അഞ്ചു പേരുണ്ടെന്ന് പറയുന്നു വെടിവെച്ചത് ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്ന് ജിതിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാർ തൊടുപുഴ സ്വദേശിയുടേതാണ് എന്ന തരത്തിൽ ചില വിവരങ്ങൾ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം ഈ അക്രമികൾ രക്ഷപ്പെട്ടതും ഈ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തേക്കാണ് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത് ഒരു വെള്ള കളർ ഫോർഡ് ഫിഗോ കാറിലാണ് ഈ പ്രതികൾ എത്തിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി പോലീസിന്റെ ഒരു വേർഷൻ കൂടിയുണ്ട് പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ കിട്ടി എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് എയർ പിസ്റ്റൽ തന്നെയാണോ എന്നറിയാൻ ബാലിസ്റ്റിക് പരിശോധന നടത്തും അത് വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് പെല്ലറ്റ് ഉപയോഗി പെല്ലറ്റ് തന്നെയാണ് ഇവരുടെ ശരീരത്തിലേക്ക് തറഞ്ഞു കയറിയത് എന്നാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരം പക്ഷേ അപ്പോഴും പോലീസിനും സംശയമുണ്ട് ഇത് എയർ പിസ്റ്റൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള തോക്കാണോ എന്ന സംശയം ഇപ്പോഴും പോലീസിനും ഉണ്ട് അക്കാര്യം അവർ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുകയും ചെയ്യും എന്തായാലും കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നഗര തന്നെ അരങ്ങേറുന്നു എന്ന് പറയുന്നത് പോലീസിനും നാണക്കേടായി മാറുകയാണ് ഈ അടുത്തിടെ ഈ ഇടശ്ശേരിൽ ബാറിൽ തന്നെ ഈ നെഞ്ചക്കെ ഉപയോഗിച്ച് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയ സംഭവം നടന്നിട്ട് അധിക കാലമായിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇതേ ബാറിൽ തന്നെ ഈ ബാറിന് തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ അടുത്ത് കുറച്ചുനാൾ മുമ്പ് ഇതേ തോതിൽ ഈ ഇതേ രീതിയിൽ തന്നെ ഈ തോക്കുപയോഗിച്ചുള്ള ആക്രമണം കൊച്ചി സിറ്റിയിൽ നടക്കുകയും ചെയ്തിരുന്നു ലഹരി ഉപയോഗമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഈ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുകൂടിയുണ്ട് അതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ ലഹരി സംഘങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരവസ്ഥ പോലീസ് ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം തോക്കെടുത്തുള്ള കളി എന്തായാലും ഒട്ടും ആശാസ്യ ആശാസ്യമായ കാര്യമല്ല കാരണം ഈ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇത്തരത്തിൽ തോക്കെടുത്ത് വെടിവെക്കുന്നത് അതും കേരളം പോലെ ഒരു സ്ഥലത്ത് അതീവ സുരക്ഷ വേണ്ട ഈ സിറ്റി കൊച്ചി സിറ്റി പോലെ ഒരു സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് ഒക്കെ തന്നെ മുഴുവൻ സമയമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിൽ തോക്കെടുത്തുള്ള വെടിവെപ്പ് തോക്കെടുത്തുള്ള കളി അത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെ ഉണ്ടാക്കും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് ഒരൽപ്പം കൂടി ഗൗരവത്തോടെ വിഷയങ്ങളെ കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എന്തായാലും ഈ ബാറിൽ നടന്ന വെടിവയ്പ് ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല താങ്ക് യു ശ്രീകാന്ത് ആണ് വിവരങ്ങൾ കൊച്ചി കലൂരിലെ ഇടശേരി ബാറിൽ ഇന്നലെ രാത്രി മധ്യമ സംഘം വെടിവയ്പ് നടത്തിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന